ബൈബാക്ക് ഓഫ് ഷെയേഴ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബൈബാക്ക് ഓഫ് ഷെയേഴ്സിൻ്റെ എല്ലാ തിയറി പോർഷൻസുകൾ മെത്തേഡ്സ് വരെയാണ് നമ്മൾ പറഞ്ഞത്. ഇനി ബൈബാക്ക് ഓഫ് ഷെയേഴ്സിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ജേണൽസ് എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിൻ്റെ ജേണൽസ് എഴുതേണ്ടത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എന്താണ്, വെൻ ഫ്രഷ് ഷെയേഴ്സ് ആർ ഇഷ്യൂഡ് ഫോർ ബൈബാക്ക്, ബൈബാക്കിന് വേണ്ടിയിട്ട് നമ്മൾ റിട്ടേൺ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഓൺ ഷെയേഴ്സുകൾ തിരിച്ച് വാങ്ങാൻ വേണ്ടിയിട്ട് ഫ്രഷ് ഷെയേഴ്സ് ആണ് ഇഷ്യൂ ചെയ്യുന്നതെങ്കിൽ ഉള്ള ജേണ്ടൻ്റ് ആണ് പറയുന്നത്. അതാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഷെയർ ക്യാപിറ്റൽ എന്നുള്ള ഈ എൻട്രി വരുന്നത്. പിന്നെ വെൻ ബൈബാക്ക് ഈസ് ഡൺ ഔട്ട് ഫ്രീ റിസർവ്, ബൈബാക്ക് ചെയ്യുന്നത് ഫ്രീ റിസർവ് നിന്നാണ്, റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. അപ്പോൾ എന്താണ്, ഫ്രഷ് ഇഷ്യൂവിൽ നിന്നാണ് ബൈബാക്ക് എന്ന് വെച്ചാലാണ് ഇത്. ഇനി നമ്മൾ എന്താ ഷെയേഴ്സ് ബോർഡ് ബാക്ക് ചെയ്യുമ്പോൾ ഫ്രഷ് ഇഷ്യൂ നിന്ന് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും എന്താ ഫ്രീ റിസർവ് നിന്ന് ബൈബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് ബോർഡ് ബാക്ക് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴുള്ള എന്താണ് എൻട്രീസാണ് അടുത്തത് പറയാൻ പോകുന്നത്. അത് പാറിലും ഉണ്ട്, പ്രീമിയത്തിലും ഉണ്ട്, അറ്റ് ഡിസ്കൗണ്ടിലും ഉണ്ട്. വെൻ ഷെയേഴ്സ് ആർ ബോർഡ് ബാക്ക് അറ്റ് പാറിലാണെങ്കിൽ, വെൻ ഷെയേഴ്സ് ആർ ബോർഡ് ബാക്ക് അറ്റ് പാറിലാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, അറ്റ് പ്രീമിയത്തിലാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ സെക്യൂരിറ്റി പ്രീമിയം റിസർവ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, ഡിസ്കൗണ്ടിലാണെങ്കിൽ ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് ടു ക്യാപിറ്റൽ റിസർവ്. ഇനി ഇത് മൂന്ന് എൻട്രീസുകൾ, മൂന്ന് രീതിയിൽ നമ്മൾ ബൈബാക്ക് ചെയ്യാം. മൂന്ന് രീതിയിലാണ്, ഒന്ന് എന്താ പാറിലെ, സെക്യൂരിറ്റി പ്രീമിയത്തിൽ, ഡിസ്കൗണ്ടിലെ എൻട്രീസാണ്. ഇനി ബൈബാക്ക് എക്സ്പെൻസ്, ഈ ബൈബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെൻസ് ഉണ്ടാവും. വെൻ ബൈബാക്ക് എക്സ്പെൻസസ് ആർ പെയ്ഡ്, ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. പിന്നെ വെൻ ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് ക്ലോസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ബൈബാക്ക് എക്സ്പെൻസസ്. ഇത്രയും എൻട്രീസുകളാണ് നമുക്ക് എന്താണ് ഉള്ളത്. ബൈബാക്ക് എക്സ്പെൻസസ് പെയ്ഡ് ചെയ്യുമ്പോൾ ബൈബാക്ക് എക്സ്പെൻസസ്, ഏതാണ് എക്സ്പെൻസ് അത് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, അത് ക്ലോസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് ക്ലോസ് ചെയ്യുക ടു ബൈബാക്ക് എക്സ്പെൻസസ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം, എങ്ങനെയാണ് ഒരു എക്സാമ്പിൾ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ എന്താണ് എക്സാമ്പിൾ ചെയ്യാൻ, നമുക്ക് ആദ്യം ക്വസ്റ്റിനൊന്ന് നോക്കാം. ബൈബാക്ക് നമ്മൾ ഫസ്റ്റത്തെ എന്തത് എന്ന് പറയുന്നത് എന്താണ്, ബൈബാക്ക് അറ്റ് പാറിലാണ് എന്താ തിരിച്ച് വാങ്ങുന്നതും ഫ്രഷ് ഇഷ്യൂ ഷെയേഴ്സ്, ഫ്രഷ് ഇഷ്യൂ ഷെയേഴ്സ് ഇഷ്യൂ ചെയ്യുന്നതിന് ഫ്രഷായിട്ട് പുതുതായിട്ട് ഇഷ്യൂ ചെയ്ത ഷെയേഴ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ് ബൈബാക്ക് ചെയ്യാണ്. ഗംഗോത്രി ലിമിറ്റഡ് ഇഷ്യൂഡ് 40,000 ഇക്വിറ്റി ഷെയർസ് 10 രൂപ നിരക്കിലാണ് ഇഷ്യൂ ചെയ്തിരിക്കുന്നത് 18 December 2011. ഇവർക്ക് ഒരു ബൈബാക്ക് ചെയ്യണം, 20,000 ഷെയർസ് എന്ത് ചെയ്യണം എന്താ അറ്റ് പാറിൽ എന്ത് ചെയ്യണം ബൈബാക്ക് ആണ്. ഇറ്റ് ഇഷ്യൂഡ് 10% പ്രിഫറൻസ് ഷെയർസ്, 2,000 പ്രിഫറൻസ് ഷെയർസ്. അപ്പോൾ 2,000 പ്രിഫറൻസ് ഷെയർസ് ഓഫ് 100 ഈച്ച് അറ്റ് പാറ്, ഇവരെത്രനാണ് ഇവർ ബൈബാക്ക് ചെയ്യുന്നത്, 2,000 അറ്റ് പാറിലാണ്. അതേപോലെ തന്നെ ബൈബാക്ക് എക്സ്പെൻസസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു 26,000 എന്ത് ചെയ്തിട്ടുണ്ട് വന്നിട്ടുണ്ട്, ബൈബാക്ക് എക്സ്പെൻസസ് 26,000 വന്നിട്ടുണ്ട്. അപ്പോൾ 4 എൻട്രീസാണ് ഇതിൽ എഴുതാണ്ടാവുക. ആദ്യം നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റല് ഇഷ്യൂ ചെയ്യുന്നതാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 10% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ. അപ്പോൾ എന്താണ് ഇഷ്യൂ ചെയ്യുക, 2,000 പ്രിഫറൻസ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത്, അഥവാ ക്വസ്റ്റ്യൻ്റെ ഉണ്ട്. ആദ്യം ഇഷ്യൂ ചെയ്യേണ്ടത് 2,000 ആണല്ലോ, നമുക്ക് ബൈബാക്ക് ചെയ്യാനുള്ള എൻട്രികളാണല്ലോ എഴുതേണ്ടത്. അപ്പോൾ ഇഷ്യൂ ചെയ്താണ് ഇവിടെ പറയുന്നുണ്ട് ബൈബാക്ക് ചെയ്യണം, അപ്പോൾ 2,000 പ്രിഫറൻസ് ഷെയർസ് അതിന് വേണ്ടി ഇഷ്യൂ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതെഴുതി 2,000 × എത്രയാണ് ഒരു ഷെയറിൻ്റെ വില, 100 2 lakh എമൗണ്ട്, 2 lakh കിട്ടി. ഇനി അടുത്തത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിന് ബൈബാക്ക് ചെയ്യണം. ബൈബാക്ക് ചെയ്യുക ഏത് എമൗണ്ട് തന്നെയാണ് ഇവിടെ ഇതിൽ, ഈ എന്താ എക്സലിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ്, അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. 2 lakh ആണ് എമൗണ്ട് കേട്ടോ, ഇവിടെ ഈ എമൗണ്ട് ഇത് തെറ്റാണ്,
2 lakh ആണ് നമ്മൾ ബൈബാക്ക് ചെയ്യുന്നതും എന്താണ് ഇഷ്യൂ ചെയ്യുന്നതും ഒരേ എമൗണ്ട് തന്നെയാണല്ലോ. നമ്മൾ ബൈബാക്ക് ചെയ്യുന്നത് പറഞ്ഞ് 2 lakh 2 lakh ആണെന്നാണല്ലോ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അത് ഈ പ്രശ്നം ഈ ഒരു ഭാഗത്താണ് അത് പ്രശ്നമുള്ളത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ 2 lakh എന്നാക്കി എഴുതണം കേട്ടോ. എന്താണ് നോട്ടിക്ക് നോട്ട് എഴുതുന്ന സമയത്ത് 2 lakh എന്ന് എടുത്ത് എഴുതണം. അപ്പോൾ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് എറ്റ് ടു ബാങ്ക് അഥവാ ബൈബാക്ക് ചെയ്യുന്ന എൻട്രിയാണ് എന്താണ് ഇക്വിറ്റി ഷെയർസ് ആയിട്ട് പാറും. ഇനി ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട്, ബൈബാക്കിൻ്റെ എക്സ്പെൻസ് അടയ്ക്കുമ്പോൾ 26,000 ആണുള്ളത്. ബൈബാക്ക് എക്സ്പെൻസസ് അക്കൗണ്ട് എറ്റ് ടു ബാങ്ക് അക്കൗണ്ട്. പിന്നെ അതെന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എറ്റ് ടു ബൈബാക്ക് എക്സ്പെൻസസ്. ഇതാണ് മെയിനായിട്ട് സിമ്പിളായിട്ടുള്ള എൻട്രി ഇതാണ്. ഇനി ഇത് സെക്യൂരിറ്റി പ്രീമിയത്തിലാകുമ്പോൾ, അപ്പോൾ ശ്രീ ലിമിറ്റഡ് ആണ് സെക്യൂരിറ്റി ബൈബാക്ക് ചെയ്യുന്നത് പ്രീമിയത്തിലാണ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ് നിന്ന്. ശ്രീ ലിമിറ്റഡ് ഇഷ്യൂഡ് 70,000 ഇക്വിറ്റി ഷെയർസ് 10 രൂപ നിരക്കിൽ. ദ കമ്പനി ഡിസൈഡഡ് ടു ബൈബാക്ക് 20,000 ഷെയർസ് ബൈബാക്ക് ചെയ്യാൻ തീരുമാനിച്ച് 20 രൂപ നിരക്കിൽ. ദ കമ്പനി ആസ് എ ജനറൽ റിസർവ് എത്രയാണ്, 3 lakh. സെക്യൂരിറ്റി പ്രീമിയം 2 lakh ഉണ്ട്. ഗിവ് ജേണൽ എൻട്രീസ്. അപ്പോൾ ഇവിടെ ജനറൽ റിസർവ് ഉണ്ട്, സെക്യൂരിറ്റി പ്രീമിയം ഉണ്ട്. അപ്പോൾ ഒന്നുമില്ല, ഒരു പണിയില്ല, എളുപ്പം അത് ചെയ്യാവുന്നതേ ഉള്ളൂ. മൊത്തം എന്താണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലും സെക്യൂരിറ്റി പ്രീമിയം ആണ് എന്ത് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. കമ്പനി ഡിസൈഡ് ടു ബൈ ബാക്ക് 20,000 ഷെയർസ് 20. ഇത് കമ്പനി ജനറൽ റിസർവ് 3 lakh, സെക്യൂരിറ്റി പ്രീമിയം എത്രയാണ്, 2 lakh. അപ്പോൾ എന്ത് ചെയ്യണം, എന്താണ് നമ്മൾ മൊത്തം ബൈബാക്ക് ചെയ്യുന്നത് 20,000 ഷെയർസാണ്. അപ്പോൾ 20,000 ഇൻറ്റു 20 എത്ര കിട്ടുക, 4 lakh. 4 lakh ആണ് കിട്ടുക. അപ്പോൾ അതാണ് ഇവിടെ ടു ബാങ്ക് അക്കൗണ്ടിൽ 4 lakh എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ സെക്യൂരിറ്റി പ്രീമിയം ഇവിടെ എത്രയും തന്നിട്ടുണ്ട്, സെക്യൂരിറ്റി പ്രീമിയം എത്രയാണ്, 2 lakh. അപ്പോൾ ബാക്കി ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്ര ഉണ്ടാവുക, 2 lakh. അങ്ങനെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നത്, അത് ഇക്വിറ്റി ഷെയർ ബൈബാക്ക് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് എത്രയാണ്, 20,000. ഇക്വിറ്റി ഷെയർസ് എത്ര എണ്ണാണ് ഇവിടെ, എത്ര രൂപ നിരക്കില്ല, 10 എണ്ണം അല്ലേ ഉള്ളത്. 20,000 ഇൻറ്റു 10 ചെയ്തിട്ട് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇവിടെ 20,000 ഇൻറ്റു 10, അങ്ങനെ 2 lakh കൊടുക്കാം. സെക്യൂരിറ്റി പ്രീമിയം നേരിട്ട് തന്നിട്ടുണ്ട്, 2 lakh. അങ്ങനെ 2 lakh, 2 lakh, 4 lakh, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പ്രീമിയത്തിന് ഔട്ട് ഓഫ് ഫ്രീ റിസർവ് എന്ന് ബൈബാക്ക് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതേണ്ടി വെച്ചാൽ, ആദ്യം ഏതൊക്കെയാണോ നമ്മൾ ബൈബാക്ക് ചെയ്ത് നോക്കുക, ഇക്വിറ്റി ഷെയർസും ഏതൊക്കെയാണ് സെക്യൂരിറ്റി പ്രീമിയത്തിനും, അങ്ങനെയാണ് അത് 2 എണ്ണമാണ് എഴുതുക. എന്നിട്ട് 2 ബാങ്ക് അക്കൗണ്ട് എന്ന് എഴുതുക. പിന്നെ ജനറൽ റിസർവ്, ജനറൽ റിസർവിൻ്റെ പ്രത്യേകം വീണ്ടും വീണ്ടും എടുത്ത് എഴുതുക ചെയ്യുക. എന്താണ് ജനറൽ റിസർവിൻ്റെ മാത്രം. അപ്പോൾ ജനറൽ റിസർവ് എന്താണ്, 2 ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് അഥവാ നോമിനൽ വാല്യൂ ഷെയർസ് ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. നമ്മൾ ജനറൽ റിസർവ്ക്കാണ് എന്ത് ചെയ്യുക, ഇത് എന്താണ് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ ഈ എത്രയാണോ നമ്മൾ എടുത്തത് വെച്ചാൽ എന്താണ് അതാണ് നമ്മൾ എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക കേട്ടോ. അല്ലാതെ നമ്മൾ ഈ എന്താ 3 lakh എന്താണ് ഇതല്ല നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്ന അത് എന്താണ്, നമ്മൾ എന്താണ് എത്രയാണോ നമ്മൾ ഷെയർസ് എന്താ ചെയ്യുന്നത് അത് തന്നെയാണ് ഇവിടെ എമൗണ്ട് കൊടുക്കുക കേട്ടോ. 2 lakh ജനറൽ റിസർവ് അക്കൗണ്ട് അപ്പ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, അതൊരു ഉണ്ട്. ഇനി ഇത് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്ത് നോക്കണം, ബൈ ബാക്ക് ഓഫ് ഷെയർസ് പ്രീമിയം ഔട്ട് ഓഫ് ഫ്രഷ് ഇഷ്യൂ ആൻഡ് ഫ്രീ റിസർവ്. ഇത് എളുപ്പമുള്ള എൻട്രിയാണ്. ഇത് നിങ്ങൾ തന്നെ ഒന്ന് എന്താ ജസ്റ്റ് ഒന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ എന്താണ് ഇവിടെ ചോദിച്ചാൽ മതി. ഈ പ്രോബ്ലം എന്ത് ചെയ്യുക, അതിൻ്റെ ആൻസറും ഉണ്ട് ഇതിൽ. ഇത് നോക്കിയിട്ട് എന്ത് ചെയ്താൽ മതി, തന്നെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി. ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയുക, വല്ല ഡൗട്ട്സും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം അത് എന്താ ഞാൻ പറഞ്ഞുതരാം, പ്രശ്നമൊന്നുമില്ല, സിമ്പിളായിട്ടുള്ള ചെയ്യാനുള്ളതാണ്. ഓക്കെ, താങ്ക് യു.